بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي لم دائما أبدا على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله من فضل قند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാർ ജാറം മഖാം ഉറൂസിൻ്റെ ഉദ്ഘാടന ദിവസമായ ഈ മഹത്തായ മജ്ലിസ്, ഈ മജ്ലിസുമായി ഉറൂസ് മുബാറക് പരിപാടിയുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഇതിൻ്റെ സംഘാടകർ നാട്ടിലെ മഹല്ല ജമാഅത്തിലെ കാരണവന്മാർ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് സംഘടിപ്പിച്ച ആളുകൾ ആര് ദുആ കൊണ്ട് കടപ്പെട്ട നാട്ടിലും പരിസര നാടുകളിലും ഗൾഫ് നാട്ടിലും ഉൾപ്പെടെ ബായാർ സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി അഹ്ലു സുന്നയുടെ പണ്ഡിത സദാത്തുക്കൾ സംഘടനകളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ഈ അടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ വൈലത്തൂര് തങ്ങൾ, പടനിലം ഉസ്താദ് രാമന്തളി തങ്ങൾ, ഈ അഹമ്മദ് സാഹിബ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുകൾ, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി അടക്കമുള്ള പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ മോണുഹാജി അടക്കമുള്ള മഹല്ല ജമാഅത്തിലെ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ,
ഞാൻ ഒരു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സദസ്സിന് വേണ്ട സർവ ഉപദേശ നിർദ്ദേശങ്ങളും ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ഷരി അലി കുഞ്ഞു ഉസ്താദ് ഉസ്താദ് ഇവിടെ വന്ന് സംസാരിച്ച് ഇതുവായിരുന്നു. ബഹുമാനപ്പെട്ട എൻ്റെ എല്ലാമായ കുഞ്ഞു സഖാഫി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സഖാഫി ഇവിടെ വളരെ സാരസമ്പൂർണമായ പ്രഭാഷണം നടത്തി. നമ്മുടെ പ്രിയ സ്നേഹിതൻ, ഈ നാട്ടിലെ മുദരിസും കൂടി ആദം ദാരുമി, മിസ്ബാഹി ബയാർ അബ്ദുള്ള ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ ഈ സദസ്സിലുണ്ട്. ഞാനും നല്ല ക്ഷീണമുണ്ട്. ഈ ആഴ്ച അങ്ങോട്ട് ഡയറിയിൽ മലപ്പുറം ജില്ലയിലെ പരിപാടിക്കാണ് ഡേറ്റ് കൊടുത്തത്. കാരണം വെട്ടിച്ചിറ മജുമായിലെ പരിപാടി രണ്ടു മാസത്തിൽ ഒരിക്കൽ എൻ്റെ നാടിനടുത്ത് വെട്ടിച്ചിറ മജുമായിൽ ബദർ മജ്ലിസ് നടക്കുന്നു. അപ്പോൾ അതൊരു വ്യാഴാഴ്ചയാകണമെന്ന് അവിടെയുള്ള സംഘാടകരുടെ നിർബന്ധം കാരണം രണ്ടു മാസത്തിൽ ഒരു വ്യാഴാഴ്ച നാട്ടിൽ കൂടും. ആ വ്യാഴം വെള്ളി ശനിയൊക്കെ അവിടെ നാട്ടിൽ തന്നെ ഡേറ്റ് കൊടുക്കും. അങ്ങനെ ഇപ്രാവശ്യം ഇങ്ങോട്ട് വരാൻ കഴിയാത്ത നിലക്ക് പരിപാടികൾ എഴുതി വെച്ചിരുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മോണു ഹാജിയും നമ്മുടെ ദാരുമിയും ഇവിടെയുള്ള മഹല്ല ജമാഅത്തിലെ കാരണവന്മാർ എല്ലാവരും കൂടി, അദർമാൻ ഹാജി ഉൾപ്പെടെ എല്ലാവരും കൂടി വന്ന് അങ്ങനെ ഉദ്ഘാടന ദിവസത്തേക്ക് വരണം എന്ന് പറഞ്ഞ് അങ്ങനെ പല്ലാറുകാരെ മലപ്പുറം ജില്ലയിലെ പരിപാടികൾ വെള്ളിയാഴ്ചത്തെ ഈ മൂന്നാം തീയതിയിലെ പരിപാടിയൊക്കെ മാറ്റി എഴുതി. അതിൻ്റെ ഇടയിലാണ് പേരോട് ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞ് കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ പരിപാടിക്ക് തങ്ങൾ വരണം ഈ സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ മജ്മാഇൻ്റെ പരിപാടി ബുധനാഴ്ചക്ക് മാറ്റി. ബുധനാഴ്ച എഴുതിയ ചാവക്കാട് കൊടുങ്ങല്ലൂർ പരിപാടി അഞ്ചന് പറഞ്ഞയച്ച് ഇന്നലെ കുറ്റ്യാടിയിൽ ഞങ്ങൾ എത്തുമ്പോഴേക്ക് വളരെ വൈകിയിരുന്നു. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി മൈരുവിൻ്റെ മുമ്പ് അഞ്ച് സ്ഥലത്ത് കയറി ഇറങ്ങി, മൈരുവിൻ്റെ ശേഷം ചേളാരി മക്കാം ബുറൂസിൽ കയറി കുറ്റ്യാടിയിൽ പരിപാടി കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ സുബഹി വാങ്ങി കൊടുക്കാം. അതുകൊണ്ട് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ കാര്യമായിട്ട് ഒന്നും പറയാതെ ഈ ഉദ്ഘാടന ദിവസമായ മഹത്തായ ഈ മഹാന്മാരായ ബായാറു മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കൾ, ശുഹദാക്കൾ, മഹാന്മാർ, ഈ സ്വാലിഹീങ്ങളെ ഉറൂസ് മുബാർക്ക് ഈ നാടിനെയും പരിസര നാടുകളെയും ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മഹാന്മാർ അർഹമുറഹിമായ റബ്ബേ അവരെ തറജ ഉയർത്തണം റഹ്മാനെ. അവരെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തി തരണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആന്റെ വാക്യത്തോടുകൂടി സൂക്തത്തോടുകൂടി ഈ പരിശുദ്ധ ഉറൂസ് മുബാറക് സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, അള്ളാഹ സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അതെല്ലാം ഈമാനുള്ള ആളുകളുടെ സ്വഭാവമാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ അള്ളാഹുവിന്റെ ശിആറുകളെ ആദരിക്കുക, അത് മുത്തഖികളുടെ സ്വഭാവമാണ്. അത് കൽബിന്റെ തഖ്വയാണെന്നാ ഖുർആൻ പറഞ്ഞു. നാം മനസ്സിലാക്കുക, അള്ളാഹു ആദരിച്ചവരോട് അനാദരവ് കാട്ടിയപ്പോൾ പഴച്ചുപോയ സംഭവം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സമർത്ഥിക്കുന്നുണ്ട്. മഹാനരായ സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി മഹത്വപ്പെടുത്തി പറഞ്ഞു, വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹാ. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സർവജ്ഞാനവും സർവ വിവരവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി.
എന്നിട്ട് ആ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാൻ മലായികത്തിനോട് അള്ളാഹു കൽപ്പിച്ചു. ഇബ്ലീസ് മാത്രം ആ കൽപ്പന അംഗീകരിക്കാതെ മാറി നിന്ന വിവരം എല്ലാ സാധാരണക്കാർക്കും കിതാബ് ഓതിയവർക്കും ഓതാത്തവർക്കും എല്ലാം അറിയാം. ഒരുപോലെ അവന്റെ അഹങ്കാരം അതിന് സമ്മതിച്ചില്ല. എത്രത്തോളം അവൻ ചോദ്യം ചെയ്യും പോലെ പറഞ്ഞു, ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തുറാബ്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് ആദരവ് നൽകുകയോ അവന്റെ അഹങ്കാരം അതിന് സമ്മതിക്കാതെ വന്നപ്പോൾ അർഹമുർ റഹീമായ റബ്ബു സുബ്ഹാനഹു വ തആല അവനെ ലഅനത്ത് ചെയ്തു ആട്ടിയോടിച്ചു. ഈ സംഭവം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ അതിന്റെ ആയത്തുകളും അതിന്റെ തഫ്സീറുകളിലേക്കൊന്നും കടക്കുന്നില്ല. അതുപോലെ നാം മനസ്സിലാക്കണം, ബൽഅം ഇബ്നു ബഅറ എന്ന് പറയുന്ന ഒരു വ്യക്തി കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനാണ്. അദ്ദേഹം വലിയ കറാമത്തിന്റെ അഹലുകാരിൽപ്പെട്ട ആളായിരുന്നു, ദുആക്ക് ഇജാബത്തുള്ള ആളായിരുന്നു. ഭൂമിയിലിരുന്ന് ലോഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് അതിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ വരെ പറയാൻ അള്ളാഹു ആദരവ് നൽകിയിരുന്നു, കറാമത്ത് നൽകിയിരുന്നു. പക്ഷേ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു അനാദരവ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ, അദബുകേട് സംഭവിച്ചപ്പോൾ, ആ വലിയ സ്ഥാനം മുഴുവനും അള്ളാഹു ഇടിച്ച് തരം താഴ്ത്തിയിട്ട് അവനെ ഖുർആനിലൂടെ ലോക ജനതയ്ക്ക് പരിചയപ്പെടുത്തിയത് മസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം നായനെ പോലെയാണ്, നായനെ പോലെ അത് പതിച്ചുപോയി. മഅദല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ രണ്ട് വിഷയങ്ങൾ, അഹങ്കാരം കൽബിൽ വന്നു, അനാദരവ് അദബുകേട് ജീവിതത്തിൽ സംഭവിച്ചു, അതുകൊണ്ട് പഴച്ചു നിന്ദ്യനായി. അതേസമയം നാം ഒന്നുകൂടെ മനസ്സിലാക്കണം. ഇനി ഞാൻ രണ്ട് കാര്യം കൂടി, ഹിദായത്തിന്റെ രണ്ട് കാര്യം കൂടി പറയാം. അള്ളാഹു സ്ഥാനം നൽകി, ആദരവ് നൽകി, ആളുകൾ ആദരിച്ചപ്പോൾ സ്ഥാനം കൊടുത്ത സംഭവം, അതും ഖുർആൻ പറയുന്നു. നമുക്കറിയാം അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹു, ഖുർആൻ ചർച്ച ചെയ്യുന്നു അല്ലേ, അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹു ആ മഹാന്മാരായ ഔലിയാക്കളെ ഐനുൻ നജസായ നായ സ്നേഹിച്ചു. തൊട്ടാൽ ഏഴു പ്രാവശ്യം കഴുകുകയും അതിൽ ഒരു പ്രാവശ്യം തൊഹൂറായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകിയെങ്കിലേ ശുദ്ധിയാവുകയുള്ളൂ എന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ വളരെ വ്യക്തമായി എഴുതി വെച്ച ഐനുൻ നജസായ നായ മഹാന്മാരായ ഔലിയാക്കൾ അസ്ഹാബുൽ കഹ്ഫിനെ ആദരിച്ചു സ്നേഹിച്ചു. ആ സ്നേഹാദരവ് കൊണ്ട് ആ നായക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സ്ഥാനം നൽകി. ഇത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മത്സരത്തിന് വേണ്ടി വന്നു ഫിർഔന്റെ സാഹിരിയങ്ങൾ. മത്സരത്തിന് വേണ്ടി വന്നിട്ട് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയ സദസ്സിൽ മത്സരം ഇങ്ങനെ ആരംഭിക്കാൻ തുടങ്ങുന്ന സമയം ഈ സാഹിദീങ്ങൾ, ഫിർഔന്റെ സാഹിദീങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഓ മൂസ, ആദ്യം ഞങ്ങളാണോ തുടങ്ങുന്നത് അതോ നീയാണോ തുടങ്ങുന്നത്? നീയാണോ പ്രദർശിപ്പിക്കുന്നത്, ഞങ്ങളാണോ പ്രദർശിപ്പിക്കുന്നത് എന്ന ഒരു പെരുമാറ്റം, ആ നിലക്കുള്ള ഒരു ബഹുമാനത്തിന്റെ ഇടപെടൽ, സംസാരം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് ആ സാഹിദീങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്താക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു ആദരിച്ചവരെ അനാദരിക്കുന്ന, അല്ലാഹ് ആദരിച്ചതിനെ നിസാരപ്പെടുത്തുന്ന, അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാതെ അകറ്റുന്ന ഒരാൾക്കും
മുഅ്മിന ആയിട്ട് ജീവിക്കാൻ പറ്റില്ല, വിജയിക്കാൻ പറ്റില്ല. അത്തരം സ്വഭാവം ലക്ഷണം കെട്ടവരുടെ സ്വഭാവമാണെന്നും നിന്ദ്യന്മാരുടെ സ്വഭാവമാണെന്നും അല്ലാഹുവിന്റെ ലാനത്ത് സംഭവിക്കാൻ അത് കാരണമാണെന്നും മഹാന്മാരായ അയ്മത്ത് വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ ഒരു വിഷയം അല്ലാഹു ആദരിച്ചവരോടുള്ള അനാദരവ് സംഭവിച്ചു സർവ പുത്തൻവാദികളിലും. പുത്തൻ പ്രസ്ഥാനക്കാരിൽ ഇങ്ങനെ ഒരു അനാദരവ് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ആ തക്കബുറ അഹങ്കാരം, ഞങ്ങൾ വലിയ ആളുകൾ എന്നിട്ട് ഞങ്ങളൊക്കെ ഒരു വലിയ ആളുകൾ എന്ന തോന്നൽ, ആ തക്കബുറിന്റെ ചിന്ത, അത് വന്നത് കാരണം അവര് മുഴുവനും പേഴ്ച്ചു പോകാനുള്ള ഒന്നാമത്തെ കാരണം, പുത്തൻ പ്രസ്ഥാനം ബിദ്അത്തിന്റെ കക്ഷികൾ പഴക്കാനുള്ള ഒന്നാമത്തെ കാരണം ഈ അനാദരവാണെന്ന് നാം അറിയുക. എത്രത്തോളം പൂർവകാല മഹാന്മാരെ വരെ ആക്ഷേപിക്കുന്ന അവസ്ഥ. ഭാര്യമാരെ തൊട്ടാൽ ഉലോഹ മുറിയുമോ എന്ന ചർച്ചയിൽ ഒരു മൗലവിയുടെ പ്രസംഗമാണ്. ഇമാം ഷാഫിക്ക് അവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്. ഇമാം ഷാഫി ആ വിഷയത്തിൽ പറയുന്നിടത്ത് ഇമാം ഷാഫിക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നു, തെറ്റുപറ്റിയിരിക്കുന്നു എന്ന നിലയ്ക്ക് മുജാഹിദുകാര് ഇങ്ങനെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാര് ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞ്, തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഈ രൂപേണ രംഗത്ത് വരുമ്പോൾ നാം മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടം വരുമ്പോൾ ഇത്തരം പൂർവകാല മഹാന്മാരെ തള്ളിപ്പറയുന്ന കക്ഷികളുടെ രംഗപ്രവേശനം വരും. എത്രത്തോളം തങ്ങൾ പറഞ്ഞു, വലഅനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിക്കണേ, ഭൂകമ്പം പ്രതീക്ഷിക്കണേ, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെയും കോലം മറിയലിനെയും തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുക്കൾ ഓരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിൽക്കാൻ അതുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്ക് വായാറ് ശരിക്കും പരിചയമുള്ളതുകൊണ്ട്, ഇവിടൊന്നും അത്തരക്കാരില്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാതെ നാം ഒരാളും ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും ഒരു മുജാഹിദിലും അകപ്പെടാതെ, ഒരു ജമാഅത്തെ ഇസ്ലാമിയിലും അകപ്പെടാതെ, ഒരു സലഫിയിലും തബ്ലീഗ് ജമാഅത്ത് ഉൾപ്പെടെയുള്ള ഒരു പുത്തൻ കക്ഷികളിലും അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീൻ അല്ലാഹുൽ ഇസ്ലാം, അല്ലാഹുവിൽ സ്വീകാര്യയോഗ്യമായ മതം, അത് പരിശുദ്ധ ഇസ്ലാം, അത് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തി ഏതാണ് ഇസ്ലാം, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല, സ്വഹാബത്തിൽ നിന്ന് അയ്മത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമായിലൂടെ പൂർവകാല സച്ചരിതരായ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ ദീൻ, അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഞാൻ വാക്ക് ചുരുക്കുന്നു, ജീവിതത്തിൽ കളവ് പറയാതെ, ഐബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും നാം തരം താഴ്ത്തി നിസ്സാരപ്പെടുത്തി അവരെ കുറവാക്കി സംസാരിച്ചു പോകരുത്. അങ്ങനെ സംസാരിച്ചാൽ നമുക്ക് ഈമാനോടെ മരിക്കാൻ പറ്റില്ല. അല്ലാഹു ആദരവ് നൽകിയ മഹാന്മാരാണ് പണ്ഡിതന്മാർ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ചോര ശരീരത്തിൽ നടക്കുന്നവരാണ് മഹാന്മാരായ സാദാത്തുക്കൾ തങ്ങന്മാർ. അവരെ വേദനിപ്പിച്ചവന് ഈമാനോടെ മരിക്കാൻ പറ്റില്ല. അവരെ വേദനിപ്പിച്ചാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബിന് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കൂല.
വളരെ ശ്രദ്ധിക്കണം. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, ആലിമീങ്ങളെ ബഹുമാനം ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. നിശ്ചയം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ ആലിമീങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന്റെ വലിയ മുഫസ്സിർ കൂടിയായ തങ്ങൾ ലോക ജനതയോട് പറഞ്ഞു. ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനം പോലെയാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ. അൽ ഉലമാ വറസത്തുൽ അമ്പിയാ, അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ ഇവിടെ അനന്തരപ്പെടുത്തിയ ധാരാളം സ്വത്തും മുതലും അല്ല, കുറെ ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അല്ലെങ്കിൽ വസ്തുക്കളും ഭൂമികളും അല്ല. അമ്പിയാക്കൾ അനന്തരപ്പെടുത്തിയത് ദീനാറും ദിർഹമും അല്ല. വലാക്കും വറസുൽ ഇൽമ്, അവർ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെ അനന്തരപ്പെടുത്തിയ മഹാന്മാരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ഈ ദീനിന്റെ നെടുന്തൂണുകളാണ്. അവരംഗീകരിക്കുക, അവരനുസരിക്കുക, അവരാദരിക്കുക, അവരെ സ്നേഹിക്കുക, അത് ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഹക്കാണ്. ഈമാനില്ലാത്തവർക്ക് ആലിമീങ്ങളെ സാദാത്തുക്കളെ ബഹുമാനിക്കാൻ പറ്റില്ല. അവര് പലതും പറയും, പല നിസ്സാരപ്പെടുത്തലും നടത്തും അല്ലേ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ ദാഴത്തിൽ 40 കൊല്ലക്കാലം ജീവിച്ചു. അൽ അമീനായിട്ട് അള്ളാഹുവിന്റെ തൗഹീദിന്റെ ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്താൻ റബ്ബിന്റെ ഓർഡർ വന്നപ്പോൾ ആ ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ അൽ അമീൻ എന്നറിയപ്പെട്ട തങ്ങള് പേര് മാറ്റി വിളിക്കാൻ തുടങ്ങി. യാ മുഹമ്മദ് ഇന്ന കലമജനു, നീ ഭ്രാന്തനാണ്. അന്ത സാഹിർ, നീ സിഹറുകാരന്, മരണപ്പണിക്കാരനാണ്. അന്ത ഫത്താൻ, നീ ഫിതനക്കാരനാണ്. നീ പെണ്ണിന്റെ ആളാണ്, നീ കൊള്ളക്കാരനാണ്. പലതും ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ആരോപണങ്ങൾ നടത്തി, കുപ്രചരണങ്ങൾ നടത്തി, തെറ്റിദ്ധാരണകൾ നടത്തി, പല പോസ്റ്ററുകളും ഇറങ്ങാൻ തുടങ്ങി. പലതും പലതും പറഞ്ഞ് എത്രത്തോളം സ്വന്തം കുടുംബക്കാര് നാട്ടുകാര് തങ്ങളെ നാട് കടത്താൻ വേണ്ടി നോക്കി. തങ്ങൾക്ക് ഭക്ഷണം മുടക്കി, അന്നം മുടക്കി, തങ്ങൾക്ക് വെള്ളം മുടക്കി. ശക്തമായ വിശപ്പ് കാരണം വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ പാറക്കല്ല് വയപ്പത്ത് വെച്ച് കെട്ടിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഹിദ്മത്തിലായി ദൈവത്തിലായി മുന്നോട്ട് നീങ്ങിയ തങ്ങളെ സ്വന്തം കുടുംബക്കാർ പല അസഭ്യങ്ങളും പല കള്ള പ്രസ്താവനകളും നടത്തിയിട്ട് മാനസികമായി അങ്ങേയറ്റം വേദനിപ്പിച്ചു. അത് സ്വന്തം കുടുംബക്കാരായപ്പോ അത് തങ്ങൾക്ക് വല്ലാണ്ട് വിഷമായി പോയി. അങ്ങനെയാണല്ലോ നാട്ടുകാര് പുറംനാട്ടുകാർ എന്തെങ്കിലും പറയുന്നതിനേക്കാളും സ്വന്തം നാട്ടുകാര് സ്വന്തം കുടുംബക്കാര് പറയുമ്പോ അത് വല്ലാണ്ട് മനസ്സിന് വല്ലാതെ കൊണ്ടുപോകും. തങ്ങളെ മനസ്സിന് വല്ലാണ്ട് കൊണ്ടുപോയി, വിഷമിച്ചു പോയി. മുഹമ്മദുർ റസൂലുള്ളാഹി കരഞ്ഞുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി അർഹമുർ റഹീമായ റബ്ബനുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിന്റെ വിഷമം അവിടത്തെ കണ്ണുനീരൊഴുകുന്നത് അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബനു സഹിക്കൂ. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ പറഞ്ഞു വിടുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം വന്നിട്ട് തങ്ങളെ ഓതി കേൾപ്പിക്കുന്നു, യാ റസൂലല്ലാ അങ്ങ് വിഷമിക്കേണ്ടതില്ല. ഫലാ യഹ്സുംക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ആ ശത്രുക്കൾ ഏത് കള്ള പ്രസ്താവനകൾ നടത്തിയാലും ഏത് ആരോപണങ്ങൾ നടത്തിയാലും ഏത് തെറ്റിദ്ധാരണ കുപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചാലും അവരുടെ ഉള്ളിലിരിപ്പ് അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബിനറിയാം.
അതുകൊണ്ട് തങ്ങൾ ഹഖിന്റെ പാതയിലാണ്, തങ്ങൾ ഒരു വിഷമവും ഇല്ലാണ്ട് പരിശുദ്ധ ദീനിന്റെ ദൈവത്തിൽ മുന്നോട്ട് ഗമിച്ചോ. ആശ്വാസത്തിന്റെ വചനവുമായി മലക്കുൽ അമീൻ വന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി സമർത്ഥിക്കുന്നു. മുഫസ്സിറുകൾ വേണ്ടുവോളം ആയത്തിന് വിശദീകരിച്ച് തഫ്സീർ എഴുതുന്നു. അപ്പൊ ഈ കാലഘട്ടം ഇത് അവസാന കാലഘട്ടമാണ്. ഈ ആഖിറ സമാനിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമാണ്, ഈമാനോടെ ജീവിക്കാൻ വിഷമാണ്. എത്രത്തോളം തങ്ങൾ പറഞ്ഞു, അസ്വാബിറു ഫീ ദീനിഹി കൽഖാബില അലൽ ജംറ്, അവസാന കാലഘട്ടം വരുന്ന സമയം പരിശുദ്ധ സുന്നീയ ആശയത്തിൽ അടിയുറച്ച് ഒരാള് ഹഖായ വിഷയത്തിൽ ഉറച്ച് അള്ളാഹുവിനെ ഭയന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ആ മഹബ്ബത്തിൽ അങ്ങ് നീങ്ങുമ്പോൾ അത് തീക്കട്ട തീക്കണൽ കയ്യിൽ മുറുക്കി പിടിച്ചു നിൽക്കുന്ന പ്രയാസത്തെക്കാളും അശ്രദ്ധാണ്. തീക്കണൽ കയ്യിൽ പിടിക്കുന്നതിനേക്കാൾ വലിയ പ്രയാസകരമാണ്. ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവസാന സമയം ഉണ്ടായിത്തീരുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നാം ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയരുത്, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തരുത്. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായിട്ട് ഇടപെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു ഗുണ്ടാസറ്റിലും മുസ്ലിം മെമ്പർ ആകാൻ പറ്റില്ല. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന, അല്ലെങ്കിൽ മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം, ഒരു മുസ്ലിമിന്റെ സ്വഭാവം എന്താണ്? അവന്റെ ജീവിതം സ്വന്തം നാവിൽ നിന്ന്, സ്വന്തം കൈകളിൽ നിന്ന് സർവജനങ്ങളും സുരക്ഷിതമായ അവസ്ഥയിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം എപ്പോഴാണ് എത്തുന്നത്? അപ്പോഴാണ് അവൻ മുസ്ലിമാകുന്നത്. ഓരോരുത്തരെ ചിന്തിക്കുക, ഈ നാവ് കൊണ്ട് ഞാൻ ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഈ കരങ്ങളെ കൊണ്ട് ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ വേദനിപ്പിക്കാത്ത ശുദ്ധമായ ജീവിതം ആരിൽ സംഭവിക്കുന്നു, ആരിൽ ആ രൂപത്തിലുള്ള സംശുദ്ധമായ ജീവിതം നിലനിൽക്കുന്നു, അവരാണ് അക്മലായ മുസ്ലിമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ ആഹ്വാനം ഉൾക്കൊണ്ട മുസ്ലിം എങ്ങനെ വർഗീയവാദിയാകും, എങ്ങനെ തീവ്രവാദിയാകും, എങ്ങനെ നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെ മുസ്ലിം ഇടപെടും, എങ്ങനെ ഫിത്തനക്കാരനാകും, എങ്ങനെ ഫിത്തൻ ഉണ്ടാക്കും, ദീനിൽ ഫിത്തൻ ഉണ്ടാക്കും, എങ്ങനെ മഹല്ല ജമാഅത്തിൽ ഫിത്തന ഉണ്ടാക്കും, എങ്ങനെ മറ്റു ജനങ്ങൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കും. അൽ ഫിത്തനതു അശദ്ദു മിനൽ ഖത്ൽ, ഫിത്തന എന്നുള്ളത് അത് കൊലപാതകത്തെക്കാളും ഭയങ്കരമാണ്. നാവിനെ സൂക്ഷിക്കുക, അല്ലാഹു പൊരുത്തപ്പെടാത്ത വാക്ക് പറയണ്ട. ഇവിടെ എന്തും പറഞ്ഞ്, ഇവിടെ ഞാൻ എന്തും പറഞ്ഞാൽ എല്ലാം നടക്കും എന്ന തോന്നൽ, അഹങ്കാര സ്വഭാവം, ചിന്ത ആർക്കെങ്കിലും വന്നാൽ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ സൂറത്തു യാസീൻ മറിക്ക്, ആ യാസീൻ സൂറത്തിൽ അവസാനത്തെ പേജ് മറിച്ചാൽ അതിന്റെ തുടക്കത്തെ വരി നമുക്ക് വായിക്കാൻ പറ്റും. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. അല്ലാഹു സീല് വെച്ചു പോയി, ഇനി നാവുകൊണ്ട് സംസാരമില്ല. അർഹമുർ റഹീമായ റബ്ബ് ജനങ്ങളെ സംസാരിപ്പിക്കുന്നത് വതുകല്ലിമുനാ ഐദീഹിം, അവരവരുടെ കരങ്ങളെ കൊണ്ട് കൈകളെ കൊണ്ട് അല്ലാഹ് സംസാരിപ്പിക്കുന്നു. വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ, ഓരോ പ്രവർത്തനങ്ങൾ ഓരോന്ന് ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ ഇന്ന ഉദ്ദേശത്തോടെ ഞാൻ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഈ രൂപേണ അവിടെ വെച്ച് ഇവിടെ വെച്ച് ഓരോന്നോരോന്ന് കാല് സാക്ഷി നിന്നിട്ട് കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന, നാവിനെ അനക്കാൻ പറ്റാത്ത നിലക്ക് സീല് ചെയ്യുന്ന മഹ്ശറ വരാനുണ്ട് ജനങ്ങളെ. അതുകൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു വാക്കും നിന്റെ നാവില്ലെന്ന് പുറത്തു വിടണ്ട. ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ് കേട്ടോ.
ഈ ഖുർആന്റെ ആഹ്വാനം അംഗീകരിക്കാൻ കടപ്പെട്ടവരാണ് മുസ്ലിം. ഞാൻ വാക്കി ചുരുക്കുന്നു, ഓ മുസ്ലിമീങ്ങളെ, ഹറാമായ വിഷയം നേരത്തെ ബഹുമാനപ്പെട്ട സഖാഫി ഇവിടെ പറഞ്ഞതുപോലെ മഹദി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹായുടെ ജനാസ രാത്രിയിൽ കബറടക്കാൻ വേണ്ടി അവിടെ നിന്ന് നിർദ്ദേശിച്ചത് ആ ശരീരത്തിന്റെ കെട്ടുകളുടെ ശരീരത്തിന്റെ വണ്ണവലുപ്പം അത് മറ്റു പുരുഷന്മാർ കാണാൻ ഇടവരുമോ, ജനാസ മരിച്ച മയ്യത്താണ്, വഫാത്തായ ശേഷം ഉള്ള വിഷയമാണ് പറയുന്നത്. പകൽ സമയത്ത് മറവ് ചെയ്ത് കബറിൽ ഇറക്കുമ്പോൾ എന്റെ ശരീരത്തിന്റെ വണ്ണവലുപ്പം മറ്റു പുരുഷന്മാർ കാണാൻ ഇടവരുമോ എന്ന് പയന്നുപോയി. ആര്? സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വം അലങ്കരിക്കുന്ന പെണ്ണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വം പറഞ്ഞ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഞമ്മളെ പെണ്ണുങ്ങളോ മരിച്ചതിന്റെ ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിലും പുറത്തും വീടിന്റെ ഉള്ളിനേക്കാൾ പുറത്തിറങ്ങുമ്പോ. ഇനി ഈ ആഫ്ഗൈ ചുരിദാറും ഇപ്പോഴത്തെ പരിഷ്കാര പേരുള്ള ഡ്രസ്സുകൾ, എനിക്ക് അതിന്റെ പേരറിഞ്ഞുകൂടാ, ആ ഡ്രസ്സുകളെല്ലാം ഇട്ട് ആഫ്ഗൈയും മാക്സിയും മറ്റു പത്ത് പുതിയ ഡ്രസ്സുകളും അതെല്ലാം ഇട്ടാൽ മുകളിലൊരു പർദ്ദം കൂടെ അണിഞ്ഞാൽ ആ പർദ്ദ ഒന്നും കൂടെ തുടിപ്പ് ശരീരത്തിന്റെ തുടിപ്പ് എടുത്തു കാണിക്കാൻ ഒരു കയറ് കൊണ്ട് വരിഞ്ഞ് ബാക്കിൽ ഒന്ന് കെട്ടി ചുറ്റി ഒന്ന് ബോഡി ഷേപ്പാക്കി ടൈറ്റ് ഫിറ്റാക്കി ടൈറ്റ് ഫിറ്റ് ബുർക്കയും പർദ്ദയും. ഈ രൂപമാണ് മുസ്ലിം പെണ്ണ് ഡ്രസ് ധരിക്കുന്ന അതപ്പതിച്ച കാലത്താണ് നമ്മുടെ ജീവിതമുള്ളത്. ഇവർക്കും മരിക്കണ്ടേ? ഇവർക്കും പോണ്ടേ ഖബറിൽ? ഖബറിൽ കിടക്കണ്ടേ? മഹ്ഷറ ഇല്ലേ? സുആൽ ഇല്ലേ? നരകമില്ലേ? സ്വർഗമില്ലേ? അതെല്ലാം അറിയുന്ന പെണ്ണെ എന്തേ ഇത്ര ചിന്ത ഇല്ലാണ്ടായി പോയി? മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം സഹോദരിമാർ ഉൾപ്പെടെ വാട്സപ്പിന്റെ അഹലുകാരാണ്. ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നു, ഈ വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട് ഈ വാട്സപ്പ് ഉപയോഗിക്കുന്ന കക്ഷികൾ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് നിങ്ങളുടെ ശരീരങ്ങളെ അവയവങ്ങളെ ചലിപ്പിച്ച് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് നിങ്ങൾ വാട്സപ്പ് ദുരുപയോഗം നടത്തിയാൽ അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല. ഇന്നിപ്പോൾ വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വ്യഭിചാരത്തിലായിട്ട് ജീവിക്കുന്ന വളരെ നിന്ദ്യമായ മലീമസമായ അവസ്ഥയിലാണ് പലവരുടെയും ജീവിതമുള്ളത്. അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾക്ക് അങ്ങനെ ദ്വാരക്കാം. 1000 കുടുംബ ബന്ധം വാട്സപ്പിന്റെ ദുരുപയോഗം കൊണ്ട് തകർന്നു വീണത് നമുക്കറിയാം. എന്റെ മുമ്പിൽ എത്തിപ്പെട്ട വിഷയങ്ങൾ എനിക്കറിയാം. സാധുവായ ഞാൻ മലപ്പുറത്ത് എന്റെ പുരയില് എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന സമയം സുബഹി വാങ്ങിന്റെ മുമ്പ് തന്നെ ഞങ്ങളെ ഭാഗം റോഡ് ഫുള്ള് ബ്ലോക്കാകുന്ന അവസ്ഥയിൽ ഒരു ദിവസം ഏകദേശം 10,000 ആള് ഒരു ദിവസം വരും. രാത്രി 9 വരെ ഈ ആള് ഒരിങ്ങനെ ക്യൂ ആയിട്ട് വരും. ഒരു സ്വലാത്ത് പൂർണ്ണമായിട്ട് ചെല്ലാൻ സമയം കിട്ടൂല, ഒരു വിഷയവും പറയാൻ സമയം കിട്ടൂല. ഞാൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് ചുരുങ്ങിയ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ഊതി ഊതി വിടും. ഈ കൂട്ടത്തിലും വളരെ നീറുന്ന പ്രയാസങ്ങളുമായി കരയുന്ന കണ്ണുനീരുമായിട്ട് എത്രയോ കുടുംബം സങ്കടപ്പെട്ടിട്ട് വിഷയങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ വാട്സപ്പിന്റെ ദുരുപയോഗം കാരണം ഭാര്യയുടെ ഹറാമായ ബന്ധം കാരണം കുടുംബ ബന്ധം തകർന്നടിഞ്ഞ വിഷയങ്ങൾ ചെറുപ്പക്കാരുൾപ്പെടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന രോഗികൾ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ നമ്മെ സമീപിക്കുമ്പോൾ അർഹമുർ റഹീമായ റബ്ബേ ഇതൊന്നും ഞങ്ങളെ കണ്ടു വരുന്നതല്ല, ഞങ്ങൾ ഇൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറയും കുറഞ്ഞവരാണ്, പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖു പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് അവിടുത്തെ സ്വലാത്തിന്റെ സദസ്സുകളിൽ ദ്വാരക്കും അതുകൊണ്ട് സലാമത്ത് കിട്ടും, ആഫിയത്ത് കിട്ടും, പ്രശ്നത്തിന്
പരിഹാരം ലഭിക്കും എന്ന ഉദ്ദേശത്തോടെ ആര് ഞങ്ങളെ സമീപിക്കുന്നുണ്ടോ നീ ഖൈബ കാദ സലാമത്ത് നൽകണം റഹ്മാനേ ആഫിയത്ത് നൽകണം റഹ്മാനേ ഖൈറായ നിയത്ത് പൂർത്തിയാക്കണം റഹ്മാനേ അതുകൊണ്ട് ഹറാമിന്റെ സ്നേഹബന്ധങ്ങൾ നിർത്തണേ മുസ്ലിം ചെറുപ്പക്കാരെ ഒരു കള്ളും വേണ്ട ഒരു കഞ്ചാവും വേണ്ട ഒരു ഹാൻസും വേണ്ട ഒരു പാൻപരാഗും വേണ്ട ഒരു മധു തിന്നുന്ന മധു ചവക്കുന്ന ഒരു സ്വഭാവവും മുസ്ലിം പുരുഷന്മാരെ നമുക്ക് വേണ്ട അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളാണ് ഒരു സീരിയലും വേണ്ട ഒരു സിനിമയും വേണ്ട ഒരു പട്ടുറുമാലും വേണ്ട ഒരു മാപ്പിളപ്പാട്ടും വേണ്ട അള്ള പൊരുത്തപ്പെടാത്ത ഒരു ഇടപെടലും പലിശയുമായി ബട്ടിയുമായി ലോൺ ഇൻട്രസ്റ്റുമായിട്ട് ഇടപെടാതെ ഈമാനോടെ തഖ്വയോടെ ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കാതെ കുടുംബ ബന്ധം മുറിക്കാതെ ഉമ്മവാപ്പന പ്രയാസപ്പെടുത്താതെ ആര് ഉമ്മവാപ്പന വിഷമിപ്പിച്ചു അവന്റെ ആയുസ് അല്ലാഹു ചുരുക്കും അവൻ അല്ലാഹു ലഅനത്ത് ചെയ്യും മലായികത്ത് ലഅനത്ത് ചെയ്യും ഇതൊക്കെ മഹാന്മാരെ നമ്മ പഠിപ്പിച്ചതാണ് അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅമാർ ഉമ്മാനെ ആര് വിഷമിപ്പിച്ചു അവന്റെ ആയുസ് അല്ലാഹു ചുരുക്കുമെന്ന് മഹാന്മാർ എഴുതി വെക്കുന്നു ബാപ്പാനാര് വിഷമിപ്പിച്ചു അവന്റെ ആയുസ് അല്ലാഹു ചുരുക്കും 60-70 അല്ലാഹു ആയുസ് ആദ്യം കണക്കാക്കിക്കണമെങ്കിലും ഉമ്മാനെ വാപ്പാനെ വിഷമിപ്പിക്കുന്ന മക്കളെ ആയുസ് അല്ലാഹു ചുരുക്കിയിട്ട് പരീക്ഷിക്കുമെന്ന് ഇമാമി നിങ്ങൾ എഴുതി വെച്ചു കാണുന്നു അവർക്ക് കടുത്ത ശിക്ഷയാണ് ഉമ്മന്റെ പൊരുത്തം ബാപ്പന്റെ പൊരുത്തം അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണ് ഉമ്മന്റെ ദേഷ്യം ബാപ്പന്റെ ദേഷ്യം അത് അല്ലാഹുവിന്റെ കോപത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി ഉമ്മാരെ വിഷമിപ്പിക്കുന്ന മക്കളത്ര ബാപ്പാനോട് മാന്യതയില്ലാത്ത രൂപത്തിൽ പെരുമാറുന്ന മക്കൾ വർദ്ധിച്ച കാലം കുടുംബ ബന്ധം മുറിക്കണ്ട ഉമ്മവാപ്പമാരെ വിഷമിപ്പിക്കണ്ട ഭാര്യമാരെ ആക്രമിക്കണ്ട അവരെ നിസാരപ്പെടുത്തണ്ട ഞാൻ പ്രത്യേകമായി പറയുന്നു കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം സഹോദരിമാരെ ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന സ്വഭാവം അത് അല്ലാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്ത വിഷയമാണ് ആണുങ്ങളോട് തട്ടിക്കയറി കേർത്ത് സംസാരിക്കുക നിന്റെ പുരുഷന്മാരോട് നിന്റെ ഭർത്താക്കന്മാരോട് നീ കേർത്ത് സംസാരിക്കുക ഹദീസിന്റെ കിതാബുകളിൽ ഇമാമിങ്ങൾ അത്തരക്കാരെ പരിചയപ്പെടുത്തുന്നത് വലിസാനും തൊവിയിൽ നാവ് നീണ്ട ആളുകളാണ് അത്തരക്കാരിൽ ജനിച്ച മക്കളെ പോലും അവർക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിപ്പിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് ആ സ്വഭാവമല്ല നിർത്തൽ ചെയ്ത് ഇത് മഹാന്മാരുടെ ഉറൂസിന്റെ സഹസ ഞാൻ സംസാരിച്ചു മഹാന്മാരുടെ ബഹുമാനം പറയാ ദിക്റുൽ അംബിയായ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ അംബിയാക്കളെ ബഹുമാനം പറയല് ഇബാദത്താണ് ഔലിയാക്കളെ ബഹുമാനം പറയല് അവരെ ഉറൂസ് നടത്തല് അങ്ങനെയുള്ള മദഹന്റെ സദസ്സുകൾ സംഘടിപ്പിക്കല് അതെല്ലാം ജീവിതത്തിൽ വന്നു പോകുന്ന ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണെന്ന് ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാം ഓരോ മഹാന്മാരുടെ ഉറൂസുകളിൽ എന്താ ഉറൂസിൽ സംഭവിക്കുക ഉറൂസ് നടത്താൻ പറ്റൂല എന്ന് പറയുന്ന ആൾക്കാരും ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ എന്താണ് ഇപ്പൊ ഉറൂസിലുള്ളത് ബായാറ് മക്കാം ജാറും ഉറൂസില് ഈ മഹാന്മാരെ ബഹുമാനം പറയും ഇവരെ പുകഴ്ത്തി പറയാം ഇവരെ മദ്ഹ് ചെയ്യുക ഇവിടെ ഖുർആൻ പാരായണം നടത്തുക ഇവിടെ അന്നദാനം തബറുക്ക് വിതരണം നടത്തുക ഇതിന്റെ പേരിൽ വയലു സദസ്സുകൾ സംഘടിപ്പിക്കുക സാദാത്തുക്കളും ഉലമാവും വരിക മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുക എന്നിട്ട് ദ്വാരക്ക് ഇങ്ങനെയുള്ള ഖൈറാത്തുകൾ അത് ശിർക്കാണ് കുഫ്റാണെന്ന് പറയുന്നു ആരെ പറ്റിയാണോ ആരെ പറ്റിയുള്ള ഉറൂസ നടക്കുന്നത് നല്ല ജമലി സാദാത്തുറൂസ് മുബാറക്ക് ചേളാരിയിൽ നടന്നു അതിൽ മഹാന്മാരായ ആലു ജമലിയുടെ മൗലിദും അവരുടെ ബഹുമാനങ്ങളും ഉള്ളാള് സയ്യിദ് ഷരീഫുൽ മദനി അവിടത്തെ ഉറൂസിൽ അവിടത്തെ മൗലിദോ ആ മൗലിദിൽ ആ മഹാന്മാരുടെ താരീഖുകളും കറാമത്തുകളും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എല്ലാമാണ് മൗലിദുകളിൽ ഉറൂസുകളിൽ പറയുന്നത് ഞാനിത് പറയുമ്പോൾ ഓർക്കുകയാണ് ഈ കഴിഞ്ഞ റബീഉൽ അവൽ 1-ന് ബായാറ് മുജമ്മഅൽ വെച്ച് എന്റെ അഭിയന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ പഴമള്ളൂർ സയ്യിദ് കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ ഞങ്ങളുടെ ജില്ലയിലെല്ലാം മഷൂറായ ബഹുമാനപ്പെട്ട പിതാവിന്റെ വഫാത്ത് റബീഉൽ അവൽ 1 തിങ്കളാഴ്ചയാണ് അവിടുത്തെ വഫാത്ത് സംഭവിച്ചത് അവിടുത്തെ ആണ്ട് ഞങ്ങളുടെ നാട്ടിൽ വെച്ച്
വിപുലമായിട്ട് നടന്നിരുന്നു. ഇപ്രാവശ്യം വളരെ വിപുലമാക്കി ബായാർ മുജമ്മഅൽ വെച്ച് നടത്തണമെന്ന് നമ്മുടെ സംഘാടകർ, നമ്മുടെ സ്നേഹിതന്മാരുടെ അങ്ങേയറ്റത്തെ നിർബന്ധം കാരണം ഇപ്രാവശ്യം മുജമ്മഅൽ വെച്ച് ബാപ്പാന്റെ ഉറൂസ് മുബാറക്, ബാപ്പാന്റെ പേരിലുള്ള ആണ്ട് നേർച്ച അത് ഇവിടെ നടത്തി. ആ ആണ്ട് നേർച്ചയിൽ ബഹുമാനപ്പെട്ട പിതാവിന്റെ പേരിൽ രചിച്ച മൗലിദാണ് അന്ന് അവിടെ പാരായണം ചെയ്തത്. സുബഹി തൊട്ട് ഖത്മുൽ ഖുർആനും തഹ്ലീലും ബുർദയും അനുസ്മരണ പ്രഭാഷണവും ഒക്കെ നടത്തിയിട്ട് പിന്നെ മൗലിദ് ഓതി. എന്താണ് ആ മൗലിദിലുള്ളത്? അതിൽ അവിടുത്തെ വന്യ പിതാവ് എന്റെ ബാപ്പാന്റെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്ത് അച്ചിപ്പുറ കല്ലാർമംഗലം ജുമുഅത്ത് പള്ളിയിലെ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന 40 ഔലിയാക്കളായ ജിന്നുകൾ ഖാദിമീങ്ങൾ ഉണ്ടായിരുന്ന വലിയ പണ്ഡിതനും സൂഫിവര്യനുമായിരുന്ന ബഹുമാനപ്പെട്ടവരുടെ താരീഖുകൾ ആ ഉൾപ്പെടുത്തി. അതിൽ പറയുന്നു, എന്റെ ബാപ്പാന്റെ ബാപ്പ കോഴിക്കോട് ജില്ലയിലെ കരുവന്തിരുത്തിയിൽ ജനിച്ചു. അങ്ങനെ എന്റെ ഉപ്പാപ്പയും കുടുംബവും മലപ്പുറം ജില്ലയിലെ വടക്കാങ്ങരയിലേക്ക് വന്ന് കുറച്ചാളുകൾ അവിടെ താമസമാക്കി. എന്റെ വല്യുപ്പ ഉപ്പാപ്പ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ നാവിന് വലിയ അഥറുള്ള മഹാൻ, ബഹുമാനപ്പെട്ടവര് അന്ന് പഴമള്ളൂരിലേക്ക് വന്ന് അവിടെ പഴമള്ളൂരിലെ സയ്യിദ് തറവാട്ടിലെ കാരണവരും നാട്ടിലെ പൗരപ്രമുഖനുമായ സയ്യിദ് ഐനിക്കുത്തയിലെ കുഞ്ഞിത്തങ്ങളുപ്പാപ്പാന്റെ മകൾ സയ്യിദത്ത് ഫാത്തിമ കുഞ്ഞു ബീവിയെ കല്യാണം കഴിച്ചു. അതിൽ 4 ജനിച്ച് ആ 4 മൂന്നാമത്തവരാണ് എന്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ എന്ന് പറഞ്ഞ് അവരുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, അവരുടെ ബാപ്പ സയ്യിദ് ഇബ്രാഹിം, അവരുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയ, അവരുടെ ബാപ്പ സയ്യിദ് ഇസ്മായിൽ, അവരുടെ ബാപ്പ സയ്യിദ് ബാഫഖറുദ്ദീൻ, അവരുടെ ബാപ്പ സയ്യിദ് അബ്ദുറഹ്മാൻ, അങ്ങനെ 40 ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് അങ്ങനെ അവിടുത്തെ അജ്ദാദികളുടെ പേരുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിദ് അതവിടെ പാരായണം ചെയ്ത് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂട്ടി തബറുഖ് കൊടുത്ത് യാസീൻ ഓതി ദ്വാരന്ന് മജ്‌ലിസ് പിരിഞ്ഞ്. ഇതിൽ എവിടെയാണ് ശിർക്ക്? ഇതിൽ എവിടെയാണ് കുഫ്ർ? ബായാറും മഖാം ജാറും ഉറൂസ് മുബാറക് വളരെ വിപുലമായി ഇവിടെ സംഘടിപ്പിച്ചു. ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആൻ അമ്പിയാക്കൾ ഔലിയാക്കളുടെ ബഹുമാനം വളരെ വ്യക്തമായി സമർത്ഥിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഹദീസുകളിൽ അത് സ്ഥിരപ്പെട്ട് കാണുന്നുണ്ട്. ഖുർആനും ഹദീസും മഹാന്മാര് നമുക്ക് കാണിച്ച് പഠിപ്പിച്ച് നമുക്ക് നിർദ്ദേശിച്ച വിഷയങ്ങളെ നിന്ദിക്കുന്ന, അകറ്റുന്ന, അത് തെറ്റാണെന്ന് പറയുന്ന ഒരു കക്ഷികളിലും നാം അകപ്പെടാതെ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി നാട്ടിലെ ഐക്യം നിലനിർത്തി എല്ലാവരോടും എല്ലാ ഒരാളെയും കുറവാക്കണ്ട, ഒരാളെയും പ്രയാസപ്പെടുത്തണ്ട, ഒരാളും നമ്മ കൊണ്ട് വിഷമിക്കണ്ട, എല്ലാവരോടും ഒരു റഹ്മത്തുള്ള കൽബ് നമുക്ക് ഉണ്ടായിത്തീരെ. എന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള ആളുകളോട് കാരുണ്യം കാണിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അത്തരക്കാരിൽ അള്ളാഹു നിലനിർത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു നായക്ക് വെള്ളം കൊടുത്തത് കാരണം ഒരു ആളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു സ്വർഗത്തിലെത്താൻ അത് കാരണമായിട്ടുണ്ടെങ്കിൽ, ഒരു പൂച്ചനെ കെട്ടിയിട്ടിട്ട് ഭക്ഷണം നൽകാത്തതിന്റെ പേരിൽ നരകത്തിലെത്താൻ അത് കാരണമായിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ പരിശുദ്ധരായ ഹബീബായ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത് നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പരസ്പര ഐക്യവും സ്നേഹവും ബഹുമാനവും എല്ലാം നിലനിർത്തി ഈ ദുനിയാവല്ല ഇവിടെ എങ്ങനെ എങ്ങനാണ്ട് കഴിഞ്ഞു പോകും, നാളെ ഒരു നീണ്ടകാല ജീവിതമുണ്ട്, അവിടെ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടണം. ഇവിടെ ഉള്ള സ്ഥാനമാനവും ഇവിടെ ഉള്ള പണവും ഇവിടെ ഉള്ള സമ്പാദ്യവും ഇവിടെ ഉള്ള സ്വാധീനവും ഇവിടത്തെ ഭംഗിയും ഇവിടത്തെ അധികാരവും ഇവിടത്തെ ആരോഗ്യവും എല്ലാം എല്ലാം അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്, അസ്തമിച്ചു പോകുന്നതാണ്.
അത് ലോകത്തോട് പറഞ്ഞ മഹാന്മാരാണ് ഔലിയാക്കൾ ആരിഫീങ്ങൾ. അവർ പറഞ്ഞു അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും കൊട്ടാരങ്ങളും അധികാരവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാണ്. ആ പാരത്രിക ലോകം സമ്പാദിച്ചെടുക്കാൻ അവിടേക്കുള്ള ഒരു മുതൽക്കൂട്ടിന് വേണ്ടിയാണ് ദുനിയാവിലെ ഉംറ ആയിസ് മുഅ്മിനീങ്ങളായ മനുഷ്യർ ചെലവഴിക്കേണ്ടതെന്ന് തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾക്ക് ദ്വാരന്ന് ഈ മജ്ലിസ് പൂർത്തിയാക്കണം. കൂട്ടത്തിൽ ഞാൻ പറയുന്നു, ബായാറ് സ്വലാത്ത് പോലെ തന്നെ, ബായാറ് സ്വലാത്ത് പോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000 സമ്മേളിക്കുന്ന ഒഴുകിയെത്തുന്ന മലപ്പുറം ജില്ലയിൽ എന്റെ വീടിനടുത്ത് 3 സ്വലാത്ത് മജ്ലിസ് എന്ന പേരിൽ ഞങ്ങൾ നടത്തി വരുന്ന, വർഷങ്ങളായി ഞങ്ങൾ നടത്തി വരുന്ന മഹത്തായ 3 സ്വലാത്ത് മജ്ലിസ്, ബഹുമാനപ്പെട്ട സഖാഫി കുഞ്ഞ സഖാഫി ഒക്കെ അവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആ മഹത്തായ മലപ്പുറം 3 സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന തിങ്കളാഴ്ച 6 ഈ ഭാഗത്ത് നല്ല ആളുകൾ വരാറുണ്ട്. സൗകര്യപ്പെടുന്ന ആളുകൾ എത്തിപ്പെടാൻ ശ്രമിക്കണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് നിങ്ങളെല്ലാവരും ഈ മഖാം ഉറൂസ് മുബാറക്കിനോട് എല്ലാ നിലയിലും സഹകരിക്കുകയും സഹായിക്കുകയും വേണ്ട നിലക്ക് എല്ലാ സന്തോഷങ്ങളും നൽകുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാ ദുആന്റെ മുമ്പ് ദുആന്റെ ശേഷം നിങ്ങളെ കയ്യിലുള്ള വലിയ സദഖ എന്റെ കയ്യിൽ ഇവിടെ മുസാഫഴത്തിന്റെ സമയം നൽകണമെന്ന് പറഞ്ഞു. ഒരു 3 സ്വലാത്ത് ചൊല്ലി ഈ നാട്ടിലെ കാരണവന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളെ ഉസ്താദുമാർ, എല്ലാം പരിസരത്തുള്ള ഉസ്താദുമാർ എല്ലാം ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും കബൂൽ നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് വരാനുള്ള ഒന്നാമത്തെ കാരണം മോണോജി വന്നിട്ട് മോണോജി അത്രയും നിർബന്ധിച്ച് പറഞ്ഞത് കൊണ്ട്. എന്തായാലും അല്ലെ, ഇപ്പൊ എനിക്ക് അടുത്താഴ്ച വന്നാലും മതിയല്ലോ, കാരണം ഉറൂസ് ഒരാഴ്ച ഉണ്ടല്ലോ. ഞാൻ അടുത്താഴ്ച പിന്നെ എന്തായാലും വരും. ഇന്ന് ബായാർ മഖാം ജാറ ഉറൂസിൽ മാത്രം പങ്കെടുക്കണം. ഞാൻ പറഞ്ഞു ഇന്ന് സുബഹിക്കെത്തി. ഞാനിപ്പോ ഈ പരിപാടി കഴിഞ്ഞാൽ ഇന്ന് അങ്ങോട്ട് പോകണം എന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് കഴിയുന്നില്ല, നല്ല തലകറക്കം പോലെ തോന്നുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ താമസിച്ച് രാവിലെ തന്നെ പോകാൻ തീരുമാനിച്ചു. ഞാൻ ഇറങ്ങുന്ന സമയം ഇവിടുന്ന് നേരെ ഈ പരിപാടി കഴിഞ്ഞിട്ട് നേരെ മലപ്പുറത്തേക്ക് അങ്ങോട്ട് പോകണം, കാരണം നാളെയും മലപ്പുറം ജില്ലയിൽ പരിപാടി. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോ കഴിയുന്നില്ല. അപ്പൊ ഞാൻ മുജമ്മയിലേക്ക് തന്നെ മടങ്ങിയിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് പോവാന്നാണ് ഇപ്പൊ തീരുമാനിച്ചത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാം സ്നേഹിച്ച് ആ സന്തോഷം, നമ്മുടെ ഈ സ്നേഹം അൽഹബ്ബു ഫില്ലാ, അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള സ്നേഹം, അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗം ലഭിക്കണം എന്ന ആ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടിയിലേക്ക് വന്നതും. അള്ളാഹു നമ്മ കബൂലാക്കി തരട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين ഇൻഷാല്ലാ ഒരാഴ്ചയോളം, അടുത്ത ഞായറാഴ്ച അല്ലേ ഉറൂസ്? ഇൻഷാല്ലാ എല്ലാ ദിവസങ്ങളിലും എല്ലാ ആളുകളും നേരത്തെ തന്നെ മഹരിബ് നമസ്കരിച്ച ഉടനെ തന്നെ ഇവിടെ എത്തി തീരുന്നതുവരെ ഈ മജ്ലിസിനോട് സഹകരിക്കണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് അല്ലാഹു മഹാന്മാരെ ആദരിച്ച് സ്നേഹിച്ച്
അവരെ ഹദറത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവരെ ജിവാറിൽ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. അള്ളാഹു കാരണമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ ഈ മഹത്തായ ഉറൂസ് മുബാറക് മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി പാദരാത്രിയോടടുത്ത സമയം നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലോ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം أحيي قلوبنا بنور معرفتك يا رب العالمين. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتك نم الله. ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ് ഏറ്റി നിലനിർത്തണം റബ്ബേ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്.
അർഹമ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ മഹത്തായ ഉറൂസ് മുബാറക് മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഇതിന്റെ സംഘാടകര്, ജമാഅത്ത് കമ്മിറ്റി, നേതൃത്വം നൽകുന്ന ആളുകൾ ഉൾപ്പെടെ ഉസ്താദുമാര്, സദാത്തുക്കൾ, എത്തിപ്പെട്ട പണ്ഡിതന്മാര്, പ്രഭാഷണത്തിന് വേണ്ടി വന്ന ആളുകൾ ഉൾപ്പെടെ നമ്മുടെ സ്നേഹികളായ ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്ലിസിലും, ഈ നാട്ടിലെ ചെറുപ്പക്കാർ, ഈ നാട്ടിലെ യുവാക്കൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഇതിന്റെ പ്രചരണത്തിന് വേണ്ടിയും ഇത് ഭംഗിയാക്കാൻ വേണ്ടിയും വളരെയധികം കഠിനമായ നിലക്ക് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുൾപ്പെടെ ഞങ്ങളെ സ്നേഹികളായ ഒരുപാട് ആളുകൾ, ദുആ കൊണ്ട് കടപ്പെട്ട ആളുകൾ, സൂര്യ സഖാഫി, സുദീ സഖാഫി, മദനി, അങ്ങനെ തുടങ്ങി ഒരുപാട് ഞങ്ങളെ മുഹബ്ബീങ്ങളായ ആളുകൾ, അർഹമു റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ബായാർ സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, അഹ്ലു സുന്നയുടെ പണ്ഡിത സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്നുവരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണമല്ലോ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റബ്ബേ, ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവരെ നീ സുഖമാക്കണം റഹ്മാൻ, അർഹമു റഹീമായ അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട് റബ്ബാകുന്ന നീ, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീൽസ് സുഖപ്പെടുത്തണം റഹ്മാൻ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാഹ്, സംസാരത്തിന് വിക്കലും കെട്ടലുമുള്ളവർ നീ സംസാരം ക്ലിയറാക്കണം റഹ്മാന്, ചില അക്ഷരങ്ങൾ മൊഴിയാൻ കഴിയാത്ത കുട്ടികളെ സംബന്ധിച്ച് ദ്വാരിക്കാൻ പറഞ്ഞവരുണ്ട് റബ്ബേ, നീ റാഹത്താക്കണം റഹ്മാന്, ജന്മനാ വൈകല്യമുള്ളവർ, നടക്കാൻ പറ്റാത്തവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, ഒരു ഭാഗം കുഴഞ്ഞവര്, തളർന്നവര്, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്നവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഈ മഹാന്മാരിവിടെ മറപ്പെട്ട സ്വാലിഹീങ്ങളെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് നടക്കാത്തവരുണ്ടോ നീ നടത്തണം റഹ്മാനെ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാൻ. ഒരു കുട്ടിയെ ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന തൊട്ട് മുമ്പ് ഒരു ആംബുലൻസ് വന്നു, ഒരു പെൺകുട്ടിയാണ്, ഒരു 7-8-9 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടി,
പെൺകുട്ടിയെ സ്ട്രെച്ചറിൽ വെച്ചിട്ടാണ് ആംബുലൻസിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയിട്ട് കൊണ്ടുവന്നത്. ഏജ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാര് രണ്ട് ഓപ്പറേഷൻ നടത്തിയിട്ട് അവരിനി ഒരു ഫലമില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവർ മടക്കിയപ്പോൾ നേരെ ആ കുടുംബം ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്. അർഹമുറാഹിമായ റബ്ബെ, ആ കുട്ടിക്ക് ഒരു ചെറിയ മിടിപ്പ് മാത്രമേ, ശ്വാസത്തിന്റെ ഒരു മിടിപ്പ് മാത്രമേ കാണുന്നുള്ളൂ. റബ്ബെ, ആ കുടുംബം വലിയ വിഷമത്തിലാണ്. ഈ പരിശുദ്ധ മജ്ലിസിന്റെ ജാഹ കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്താക്കണം റഹ്മാൻ, നീ സലാമത്താക്കണം അല്ലാഹ്, നീ സലാമത്താക്കണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്. റബ്ബെ നീ സുഖം നൽകണം റഹ്മാൻ. പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാൻ. ഇന്നും ഞാൻ ബായാറിൽ മുജമ്മയിലുള്ള സമയം എത്രയോ ക്യാൻസർ രോഗികൾ, ഒരു ചെറുപ്പക്കാരൻ വന്നു പറഞ്ഞു മലദ്വാരത്തിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട്, മയരുമിന്റെ ശേഷം വന്ന ഒരു ചെറുപ്പക്കാരന്റെ കൊടലിൽ ക്യാൻസർ ആയിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് ദ്വാർക്കാൻ പറഞ്ഞ്, റബ്ബെ നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാന്. വയറ്റിൽ മഴയുള്ളവര്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുള്ളവര്, ഗർഭപാത്രത്തിൽ മഴയുള്ളവര്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാർ, ഗർഭപാത്രം ജാറിയവര്, താഴ്ന്നവര്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവര്, തിരുവനന്തപുരം ആർ സി സിയിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ മജ്ജ മാറ്റി വെക്കാൻ വേണ്ടി ഡോക്ടർമാർ പറയുന്നു എന്ത് ചെയ്യണം എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ മൂന്നാക്കൽ സ്വലാത്തിന് വന്നു 6-ാം തീയതി ഇന്ന്. അർഹമുറാഹിമായ റബ്ബേ, ആര് അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ടോ, മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ടോ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ടോ, ഓപ്പറേഷൻ ഇല്ലാതെ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഈ പരിശുദ്ധ ഈ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം അല്ലാ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, തലവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം റബ്ബെ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, വെരിക്കോസ് സുഖപ്പെടുത്തണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, കാല് വിർണപ്പെട്ട് ഹൈ ഷുഗറായിട്ട് വിരൽ മുറിച്ചു മാറ്റി, ഈ ശീല ചുറ്റിക്കെട്ടിയിട്ട് പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കാരത്തിനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ട് പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ റബ്ബെ നിന്റെ ഹബീബിനെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സുഖമാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം റബ്ബേ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം റഹ്മാന്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹലു സുന്നയുടെ സ്ഥാപന ദീനീ പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. പെൺമക്കളെ കല്യാണം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ചികിത്സ നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, ബിസിനസിന് കൊടുത്തിട്ട്, വിസക്ക് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പല നിലക്കും സാമ്പത്തികമായി ഞെരുങ്ങി കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പരിശുദ്ധ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ
صلى الله عليه وسلم تنقل كنت جنجل كم براي پتا ورکم ني تورن ارنا مرحمان حق غلوڑ جنجل لراء لأيو موتا کل الله ريوغي غلا کل رب عزت تغر کل الله وراء لممبل جنجل وشلا کل الله جنجل شاتروك لممبل عيبا کل رب آر جنجل كي وڈ نالم رباغ ننی جنجل كي وڈ يلا الله يلا ستلتم ني جنجل كتونا ياغن مرحمان آرم الله تقبر اللي جنجل كتونا ياغن الله جاء پغل الله ده ياتر كاران جنجل استاذ مار مسكين مار آئي جنجل الله ور ابغد تلوم بڑت الله ابغد مرننگل اللي كاكنا رب پتن الله مرننگل اللي كاكنا الله كيري موريكنا مارك جوغن للنم بطي موتك للنم ينغل يم پرأي پتت ورأي يم ني كات سلامة لأكنام رحمان رحم الرحيم يا رب ينغل للرال يم عيسي ولأك الله ونڈلیٹر لأك الله رب هوسپیٹل لن روٹل ينغل موتاك الله رب ينغل حتاك نلغ الله رب پڑننا موتاك الله رحمان ആനലക്ക് ഹോസ്പിറ്റലുകളിലും ഐസിയുവിലും വെന്റിലേറ്ററിലും വീടിന്റെ കിടക്കകളിലും ഉൾപ്പെടെ ബോധത്തോടെയും അബോധാവസ്ഥയിലും കഴിയുന്നവർ ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാനേ മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ ഞങ്ങൾ ഒരാളും മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് നീ ഞങ്ങളെ ഒരു ഭാഗത്ത് തളർത്തല്ല റഹ്മാനേ ഞങ്ങളെ അള്ളാഹുവിന്റെ ആഫിയത്ത് മറ്റുള്ളവർ ഞങ്ങളെ പരിചരിക്കേണ്ട അവസ്ഥയിൽ ഞങ്ങളെ ആഫിയത്ത് നീ കുറക്കല്ല റഹ്മാൻ മൗത്ത് വരെ ആഫിയത്ത് ഇസ്സത്തോടെ നിലനിർത്തി തരണം റഹ്മാൻ അർഹമ റഹീമായ അല്ലാഹ് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഭാര്യയുടെ പ്രശ്നം പറഞ്ഞവരുണ്ട് ഭർത്താവിന്റെ പ്രയാസം അറിയിച്ചവരുണ്ട് ഏത് പ്രശ്നമാണെങ്കിലും പ്രയാസമാണെങ്കിലും അക്മലുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ ഗർഭ അലസുന്ന സ്ത്രീകൾ സങ്കടപ്പെട്ട് പറഞ്ഞ് മൂന്നും നാലും മാസത്തിൽ ഗർഭ അലസി പോവുക പ്രസവിച്ച ഉടനെ മക്കൾ മരിച്ചു പോവുക വയറ്റിൽ തന്നെ കുട്ടികൾ മരിച്ചിട്ട് അങ്ങനെ പ്രസവിച്ചു പോവുക ഇപ്പോൾ ഭാര്യ പ്രഗ്നന്റാണ് അടുത്ത സമയം ഡേറ്റാണ് സുഖപ്രസവത്തിന് കൺകുളിർക്ക സന്തോഷിക്കുന്ന മക്കളെ കിട്ടാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞവരുൾപ്പെടെ നീ സന്തോഷമുള്ള മക്കളെ ആഫിയത്തോടെ നൽകണം റഹ്മാനെ അർഹമ റഹീമായ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ് ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ് ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാഹ് പരീക്ഷ അടുത്ത സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം റഹ്മാൻ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം അല്ലാഹ് മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ് ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും നീ നൽകിയ മുഴുവത്തിലും ഈ നാട്ടിലും ഈ മജ്ലിസിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും സഹായിച്ച സ്നേഹിച്ച ദുആ കൊണ്ട് കടപ്പെട്ട സകല സഹകാരികളിലും നീ വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ് നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ് അല്ലാഹ് സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല റബ്ബേ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ് രോഗികളാക്കല്ല റബ്ബേ ആയുസ് ചുരുക്കല്ല അല്ലാഹ് അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ് ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹാന്മാരുടെ ഹളറത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് സകല സിഹറും ഞങ്ങളില്ലെന്ന് പറയപ്പെട്ടതില്ലെന്ന് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാനെ عين نشيبكنا الله شيطان هلاك كنا رب سجل عدا إنجل شر اللهم نجعل يم براي بطة سجل ريم أهل السنة إذا سجل بندى إذا سادة تقول خادي مغلا يم نيكات سلامة لا كنا رحمن ور شادي يلوم بدت الله الله ور كلا كيس لو غد كنا رب ور فتنة يلوم مغ بدت الله رب نيكات سلامة لا كنا رحمن نند حبيب صلى الله عليه وسلم
തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തി തരണം റഹ്മാനേ. അർഹമുർ റഹീമായ മാലികുൽ ജബ്ബാറായ റബ്ബേ, ഈ അടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ വൈലത്തൂര് തങ്ങൾ, അബിയ നബിതാവ്, സയ്യിദ് ഖാദിർ കുഞ്ഞിത്തങ്ങൾ, താജുൽ അലമ, നൂറുൽ അലമ, കോട്ടുമല ഉസ്താദ്, ബാപ്പു ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് ഈ അഹമ്മദ് സാഹിബ് ഉൾപ്പെടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ, ദറജ ഉയർത്തണം അള്ളാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അള്ളാഹ്. ജോലിയില്ലാതെ ഗൾഫിൽ നാട്ടിന് ഖൈറായ ജോലി നൽകണം അള്ളാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, കുടുംബ ജീവിതത്തിൽ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരുണ്ട്, ഇൽഫത്തിലും മഹബത്തിലും ആക്കണം അള്ളാഹ്. ഹറാമിന്റെ സ്നേഹബന്ധം സകലരുടെ കൽബിൽ നിന്നും നീ നീക്കിയിട്ട് പകരം അഅമാലുകളിൽ മഹത്വമുണ്ടെന്ന് ആശിഖീങ്ങൾ അറിയിച്ച ഹബ്ബുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബ്ബിനാൽ ഞങ്ങളുടെ സകലരുടെ കൽബ് നിറച്ച് ഞങ്ങളെ തങ്ങളെ മുഹബ്ബീങ്ങളായി കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നക്ക് ഞങ്ങളെ ഉംറ കൊണ്ട് ആയുസ് കൊണ്ട് ഖൈറുള്ള കാലം ഞങ്ങൾക്ക് ആഫിയത്തോടെ ഇസ്സത്തോടെ നീ ദീർഘായുസ് നൽകണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ലോകമെമ്പാടും നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ ഞങ്ങളെ പിടിക്കുന്ന സമയം ഞങ്ങളെ ദുനിയാവിന്റെ പിന്നാലെ പോകാത്ത അവസ്ഥയിൽ ഇഖ്ലാസോടുകൂടെ ഖുശൂ ഞങ്ങൾക്ക് ഏറ്റി നിന്റെ വജഹിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്ന നിലക്ക് റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കി. നിശ്ചയിച്ച ടൈമെത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്താക്കണം റബ്ബേ. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت